പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 48-ാം അധ്യായം 1 മുതൽ 4 വരെ 9 മുതൽ 12 വരെ വാക്യങ്ങൾ. പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? ആജ്ഞയാശയങ്ങളെ ബന്ധിച്ച് രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംഹരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്തിന് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ഇടയനെ, കേരൂപുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരി വള്ളിയെ അങ്ങേ വലതു കൈ നട്ട ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നാൽ അംഗീകരം അങ്ങേ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദിവസം സമീപിച്ചിരിക്കുന്നു. ഇതാ നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് വരുന്നു. ഹല്ലേലൂയ. നിഷ്ഠ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകൾ ഏൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവർ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവിന്റെ സുവിശേഷം.